റിട്ടയർമെന്റിന് ശേഷവും പഠനം തുടരുന്ന കോളേജ് അധ്യാപകൻ 14-ാമത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി നേടി. കുറവലിങ്ങാട് ദേവമാതാ കോളേജിലെ എക്കണോമിക്സ് വിഭാഗത്തിന്റെ തലവനായി റിട്ടയർ ചെയ്ത തെക്കേ കുരുവിനാൽ വീട്ടിൽ പ്രൊഫസർ ടി ടി മൈക്കിളാണ് ഈ അപൂർവ നേട്ടത്തിന് ഉടമയായത്. തിയോളജിയിൽ ലഭിച്ച പി ജി ഡിഗ്രി നവംബർ 21-ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നൽകും. ഒരേ സമയം അധ്യാപകനും കർഷകനും വിദ്യാർത്ഥിയുമാണ് കുറലിങ്ങാട് തെക്കേ കുരുവിനാൽ വീട്ടിൽ പ്രൊഫസർ ടി ടി മൈക്കിൾ. 14-ാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനകാലത്ത് ഭാര്യയും ക്ലാസ്മേറ്റ് ആയിരുന്നു എന്ന പ്രത്യേകതയും ഈ പഠനയാത്രയിലെ വേറിട്ട അനുഭവമാണ്. അരുവിത്ര സെന്റ് ജോർജ് കോളേജിൽ ബി എ എക്കണോമിക്സ് ഡിഗ്രിയും പിന്നീട് പാലാ സെന്റ് കോളേജിൽ എം എ കഴിഞ്ഞ് 86-ൽ ബി എഡും ശേഷം 91-ലാണ് കുറളിങ്ങാട് ദേവാലയ കോളേജ് അധ്യാപകനായി ചേരുന്നത്. പിന്നീട് അധ്യാപക ജോലിക്ക് ഇടയിൽ പ്രത്യേകിച്ചും കോളേജിൽ വളരെ വിപുലമായ ലൈബ്രറി സൗകര്യങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് ക്രിയേറ്റീവരെല്ലാം പുസ്തകങ്ങൾ വായിക്കുകയും ഒപ്പം തന്നെ അവധിക്കാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ പുസ്തകം കുറച്ചുകൂടി ആഴത്തിൽ വായിച്ച് എന്തുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് കൂടുതൽ ഡിഗ്രികളെ സമ്പാദിച്ചുകൂടാ എന്ന ചിന്ത എനിക്ക് ഉണ്ടാവുകയും അക്കാലത്തെ പ്രിൻസിപ്പൽ അഗസ്റ്റിൻ പാലക്കപ്പുറം അച്ഛന് എന്നെ അതിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഞാൻ തുടർന്ന് കുറേ ഏറെ മറ്റ് പഠനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുകയും എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു എം എ എം എസ് സി എം കോ ഇത് ഒരുമിച്ച് നേടുക, അല്ലെങ്കിൽ ഒരേ സമയം അല്ലെങ്കിൽ പോലും നേടുക. കൈകാര്യം എനിക്ക് എം എ എം എസ് സി എം കോ എം ബി എ എം എസ് ഡബ്ല്യു എം ഫിൽ പി എച്ച് ഡി എം എ ആർ എസ് സി ആർ എസ് സി എച്ച് അല്ലെങ്കിൽ തിയോളജി തുടങ്ങിയ 8 ബിരുദാനന്തര ബിരുദ ഡിഗ്രികളും പിന്നീട് ബാക്കി 6 പി ജി ഡിപ്ലോമ കോഴ്സുകൾ മാനേജ്മെൻറ്റിലും എഡ്യൂക്കേഷനിലും അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലും അഗ്രികൾച്ചറിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മറ്റ് 6 പി ജി ഡിപ്ലോമകളും കൂടി ആകെ 14 ബിരുദാനന്തര പഠനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ നിന്നും എക്കണോമിക്സിൽ ഡിഗ്രിയും തുടർന്ന് പി ജിയും നേടിയ ടി ടി മൈക്കിൾ ബി എഡും പാസ്സായ ശേഷമാണ് അധ്യാപക ജീവിതത്തിലേക്ക് എത്തിയത്. എം എ ബി എഡും എം ഫില്ലും പി എച്ച് ഡിയും എം എസ് സി സൈക്കോളജിയും എം ബി എയും എം എസ് ഡബ്ല്യുയും എം എ ആർ എസ് സി എച്ചും തുടങ്ങി 8 പോസ്റ്റ് ഗ്രാജുവേഷനുകൾ നേടിയ ശേഷം 6 പി ജി ഡിപ്ലോമകളാണ് ഇദ്ദേഹം നേടിയത്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, എഡ്യൂക്കേഷണൽ പ്ലാനിംഗ്, മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ബി എ ആർ സി എച്ച് ബി എഡ് എന്നിവയും നേടി ഇപ്പോൾ 14-ാമത്തെ പി ജി സ്വന്തമാക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ സന്തോഷമുള്ളൊരു ദിവസങ്ങളായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെയാണ് ഒന്നിച്ചു പഠിക്കാൻ സാധിച്ചത്. പൂഞ്ഞാറിലെ തിടനാട് സ്വദേശിയായിരുന്ന മൈക്കിൾ സാറിന്റെ പിതാവ് ഇദ്ദേഹത്തിന്റെ 8-ാം വയസ്സിലാണ് മരണപ്പെട്ടത്. ഇതോടെ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചായിരുന്നു തുടർന്നുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. റബ്ബർ വെട്ടിയും കൃഷിപ്പണികൾ ചെയ്തുമായിരുന്നു പഠന ചിലവുകൾ കണ്ടെത്തിയിരുന്നത്. മുതല് ഒരു വളരെ പ്രത്യേക രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ച ആൾ നിലയ്ക്ക് റബ്ബർ വെട്ടി ഇപ്പോഴും വെട്ടുന്നുണ്ട്. 8-ാം ക്ലാസ് മുതൽ ഞാൻ കഴിഞ്ഞ 49 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റബ്ബർ വെട്ടിയിട്ടാണ് പഠിക്കുകയും അതുപോലെ ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അക്കാലത്ത് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് റബ്ബർ വെട്ടും, അതിനുശേഷം രാവിലെ ഒരു 4 മണി മുതൽ ഒരു 6:30-7 വരെ റബ്ബർ വെട്ടുകയും പിന്നീട് പശുവിനെ കറന്ന് ആ പാലും അതിൽ നിന്നുള്ള വരുമാനവും ആയിരുന്നു പ്രധാനമായിട്ടും എൻ്റെ മുഖ്യ വരുമാനം. ഇന്നും ആ പഴയ കാർഷിക അധ്യാപകനാണെങ്കിലും ആ പഴയ കാർഷിക മേഖലയോട് പ്രത്യേക ആഭിമുഖ്യവും അതുപോലെ തന്നെ റബ്ബർ കിട്ടുകയും മറ്റ് കൃഷികാര്യങ്ങളിലും കൂടുതൽ എനിക്ക് കൂടുതൽ താല്പര്യപ്പെടുകയും അതുപോലെ തന്നെ അതിൽ എൻഗേജ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക. 60 വയസ്സ് പിന്നിട്ട ശേഷവും പഠനം തുടരുന്ന മൈക്കിൾ സാർ ഇന്നും റബ്ബർ വെട്ടിയും കൃഷിപ്പണി ചെയ്തുമാണ് മാതൃകാ പാഠം തുടരുന്നത്. ഇദ്ദേഹത്തിന്റെ 1.5 ഏക്കർ ഭൂമിയും കൃഷിഭൂമിയായാണ് സൂക്ഷിക്കുന്നത്. കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ എച്ച് ഒ ഡി ആയിരുന്നു പ്രൊഫസർ ടി ടി മൈക്കിൾ. മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവുമാണ് ഇദ്ദേഹം. ഇപ്പോൾ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് റിസർച്ച് ഗൈഡായി പ്രവർത്തിക്കുന്നു. നിലവിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മൈനർ സെമിനാരിയിൽ തിയോളജി അധ്യാപകനുമാണ്. ഗാന്ധിയൻ തോട്ട്സിൽ എം എക്കാരിയായ ഭാര്യയും എം ബി എക്കാരായ
രണ്ട് മക്കളുമാണ് മൈക്കിൾ സാറിൻ്റെ പഠന വിജയഗാഥയിൽ പിൻബലമാകുന്നത്. അധ്യാപന ജീവിതം, അനുഭവം, ശിഷ്യഗണങ്ങൾ എന്ന ആത്മകഥ 70% പൂർത്തിയാക്കിയിട്ടുണ്ട്. 6 മാസത്തിനകം ഇത് പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രൊഫസർ ടി ടി മൈക്കിൾ. AR രവീന്ദ്രൻ, സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.